നമ്മുടെ എറണാകുളത്തെ വൈപ്പിനിൽ നിന്ന് ഹോളിവുഡിന്റെ താവളമായ അമേരിക്കയിലേക്ക് ഒരു മലയാളി അഭിമാനത്തോടെ നടന്നെടുത്ത കഠിനാധ്വാനത്തിന്റെ കഥയാണ് വീണു കുന്നപ്പിള്ളി. വഴിവക്കിൽ പൊക്കിക്കെട്ടിയ മുള്ളുവേലികൾ വകഞ്ഞു മാറ്റിയാണ് ആ ജീവിതം സർഗാത്മക സമർപ്പണത്തിന്റെ പര്യായമായി മാറിയത്. ആഫ്റ്റർ മിഡ് നൈറ്റ് എന്ന ഒറ്റ ഇംഗ്ലീഷ് സിനിമയുടെ നിർമ്മാണം മതി വീണു കുന്നപ്പിള്ളി എന്ന ആഗോള മലയാളിയുടെ ജീവിതം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ. പുരസ്കാരങ്ങൾ പെരുമഴ പെയ്യുന്ന അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിൽ തിളങ്ങുന്ന സാന്നിധ്യമായി വീണു കുന്നപ്പിള്ളി തന്റെ ആഫ്റ്റർ മിഡ് നൈറ്റുമായി കടന്നു പോകുന്നതിനിടയിൽ ചരിത്രത്തിന്റെ ഏതോ ദിശയിൽ ക്ലാവ് പിടിച്ചു കിടന്ന തിരുനാവായ മണപ്പുറവും യോദ്ധാക്കളുടെയും ചാവേറുകളുടെയും രുധിരം വീണു ചുമന്ന ഭാരതപ്പുഴയും അടുത്ത തലമുറകളുടെ അതിജീവനത്തിന്റെ പാഠമാകാൻ ഒരു സാഹസിക കൃത്യത്തിന്റെ സാധ്യത സ്വയം ഭരിച്ചുകൊണ്ട് കലയുടെ തട്ടിൽപ്പുറത്തേക്ക് വന്നതാണ് മാമാങ്കം എന്ന സിനിമയുടെ പിറവിക്ക് കാരണമായത്. പത്തോളം ചെറുകഥകൾ കലാഗോമതി, മാതൃഭൂമി, കഥാമാഗസിൻ എന്നിങ്ങനെ വിവിധ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച വേണുവിന് നിർമ്മാതാവിന്റെ മേലങ്കിയോടൊപ്പം എഴുത്തുകാരന് തൃഷ്ണയും ചേരുമെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. ഒറ്റ കഥയിൽ കോർക്കപ്പെട്ടു പോയൊരാൾ എന്ന കഥയ്ക്ക് വേണു കുന്നപ്പിള്ളിക്ക് ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ച് പുരസ്കാരവും ലഭിച്ചു. അടുത്ത കൂട്ടുകാർ നൽകിയ സ്നേഹത്തിന്റെ കുളിരിൽ, മലയാളത്തിന്റെ ഐക്യൻ മമ്മൂട്ടി നൽകിയ പ്രോത്സാഹനത്തിന്റെ തണലിലും മാമാങ്കം എന്ന ഇതിഹാസത്തെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭാഷകളിൽ നിർമ്മിച്ച് ലോകത്തിന് സമർപ്പിക്കുക എന്ന വലിയൊരു ബാധ്യത ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഭാവത്തോടെ പ്രവർത്തിച്ചത് ഒരു ഗവേഷണ വിഷയം പോലെയായി മാറിയിട്ടുണ്ട്. 2018 ചിത്രത്തിന്റെ പ്രോജക്ട് മുന്നിൽ വന്നപ്പോൾ അതിന് ചിലവാക്കേണ്ടി വരുന്ന തുകയോ തിരിച്ചു കിട്ടിയേക്കാവുന്ന കളക്ഷനോ ആയിരുന്നില്ല വേണുവിന്റെ മനസ്സിൽ. മറിച്ച് പ്രളയകാലത്ത് കേരള ജനത വിറങ്ങലിച്ചു പോയ നിമിഷങ്ങളെ അഭ്രപാളിയിലേക്ക് പകർത്തി ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്താൽ അതിന് വിജയം സുനിശ്ചിതമാണെന്നതിന്റെ തെളിവാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടുള്ള 2018 എന്ന ചിത്രത്തിന്റെ ജൈത്രയാത്ര. റിസ്ക് ടേക്കിംഗ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാൻ വേണു കുന്നപ്പിള്ളിയുടെ ഇതുവരെയുള്ള ജീവിതം ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഏതൊരു സംവിധായകനും മാനസിക സാമ്പത്തിക ധൈര്യം നൽകുന്ന വേണു കുന്നപ്പിള്ളിയുടെ അപ്രോച്ച് എന്ന് മാത്രമാണ് 2018 എന്ന ചിത്രത്തിന്റെ സുഗമമായ സംവിധാനത്തിന് ജൂഡ് ആന്റണിയെ സഹായിച്ചതും ബോക്സ് ഓഫീസ് സീറ്റുകൾ മറികടന്ന് ജൈത്രയാത്ര തുടരുന്നതും. UAE, ഇന്ത്യ, UK, ആഫ്രിക്ക എന്നിവിടങ്ങളിലായി കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾ ഹോൾസെയിൽ, സ്പെയർ പാർട്സിലും ലൂബ്രിക്കൻസിലും ടെക്സ്റ്റൈൽസ് മേഖലയിലുമായി ചിതറിക്കിടക്കുന്ന വേണുവിന്റെ അതിജീവന മന്ത്രങ്ങൾ മാമാങ്കത്തിന്റെയും 2018 എന്ന ചരിത്ര വിജയ സിനിമയുടെയും വിജയത്തിന് കാരണമായി. ഭാര്യ പ്രിയയും മക്കൾ കാവ്യയും കാശിയും വേണുവിന്റെ കലാ സംരംഭക ജീവിതത്തിന് എന്തും ഒരു കൈത്താങ്ങ് പോലെ കൂടെയുണ്ട്. ഉള്ളിൽ കലയുടെ അംശം വെച്ച് ആ ചെറുതിയെ ആളിപ്പടർത്താനുള്ള വേണു എന്ന നിർമ്മാതാവിന്, എഴുത്തുകാരന് ഇനിയും ധാരാളം കലാമൂല്യമുള്ള സൃഷ്ടികൾക്ക് കാരണക്കാരനാകാൻ ഇടയാകട്ടെ എന്ന ആശംസകളോടെ നിറഞ്ഞ ഹർഷാരവത്തോടെ സ്വാഗതം 2018 വിജയാഘോഷ വേദിയിലേക്ക്. സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിനുള്ള ഒരു ആദരവാണ് നമ്മൾ നൽകുന്നത്. കാരണം ഈ ഒരു ചിത്രം ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന 2018 എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാതാവ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിനി പോകുന്നത്